الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه أجمعين أما بعد توصلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله على طه رسول الله ആദരണീയരായ ഉമർ ഫാറൂഖ് ഹുദവി, എസ് കെ എസ് എഫ് തൊലബാബിങ്ങിൻ്റെ സംസ്ഥാന നേതാക്കളെ, നല്ലവരായ മുത്താലിം സുഹൃത്തുക്കളെ, അള്ളാഹു നാം ഈ ഒരുമിച്ച് കൂടിയതിനെ അവൻ പൊരുത്തപ്പെട്ട ഒരു ഇബാദത്തായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലെയും ഇന്നുമായി മുത്താലിമീങ്ങളായ സ്നേഹനദികളായ സുഹൃത്തുക്കൾ ഇവിടെ വിജ്ഞാനം കേൾക്കുന്നതിന് വേണ്ടി സംഗമിക്കുകയാണ്. നിങ്ങളെ ഒന്ന് കാണുകയും സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ള നിലക്കാണ് ഈ സമയത്ത് ഇവിടെ എത്തിയത്. പ്രൗഢമായ ക്ലാസുകൾ ഇനിയും ഇവിടെ നടക്കാൻ പോവുകയാണ്. എസ് കെ എസ് എഫ് എന്ന് പറയുന്ന മഹത്തായ വിദ്യാർത്ഥി സംഘടനയുടെ അഭിമാനകരമായ ഒരു കീഴ്ഘടകമാണ് ഈ തൊലബാബിങ്. ഒരു കാലത്ത് തലയിൽ കെട്ടുകെട്ടിയ മുത്താലിമീങ്ങളെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നത് കുറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് മുന്നിൽ. മറ്റയാളുടെ ആകർഷണീയമായ പ്രഭാഷണം കേട്ട് ഒരുപാട് മുത്താലിമീങ്ങൾ പണവും സുഖങ്ങളൊക്കെ അവിടെയാണ് എന്ന് കരുതി തിരിഞ്ഞ സന്ദർഭത്തിൽ സാത്വികരായ മഹാന്മാരായ ആലിമീങ്ങൾ, ഇഖ്ലാസും വറവുമുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന ആ ഒരു ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രതിഫലനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ഉറക്കിയാമീൻ പറ, അള്ളാഹു നമുക്ക് ഇൽമു നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മുത്താലിമീങ്ങളാകുന്ന നാം വളരുന്ന കാലം പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. ഒരു ഭാഗത്ത് ബിദഅത്ത്, ഒരു ഭാഗത്ത് കുഫിരിയത്ത്, ഒരു ഭാഗത്ത് ത്വരീഖത്ത്, കള്ളത്വരീഖത്ത്, ഇങ്ങനെ പലവിധേന പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഉമ്മത്തി 73 വിഭാഗമാകുമെന്ന് പറഞ്ഞു. ആ വിഭാഗമാകുന്ന രൂപത്തിലേക്ക് പലവിധേന സംഘടനകളും പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിലേക്കാണ് പണ്ഡിതന്മാരാകുന്ന നമ്മൾ ഇറങ്ങുന്നത് എന്ന ബോധം നമുക്ക് വേണം. പണ്ടൊരാൾ തമാശ പറഞ്ഞു, റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിസ്കരിക്കാതെ ഇരിക്കുന്ന ഒരാൾ കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു പോയി, നിങ്ങളെന്താ നിസ്കരിക്കാത്തത്? അയാൾ പറഞ്ഞു, എനിക്ക് നിസ്കാരം അറിയില്ല, ഞാൻ നിസ്കരിച്ച് പരിചയമില്ല, നിസ്കരിച്ച് ശീലമില്ല. അപ്പം അയാൾ പറഞ്ഞു, പണ്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകും, ഞാൻ ചെയ്യേണ്ടത് എന്താണ് അതൊക്കെ കണ്ടങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അയാൾക്ക് സമാധാനമായി. അയാൾ പള്ളിയിൽ വന്നു, ഉസ്താദിൻ്റെ അടുത്ത് നിന്നു. ഉസ്താദ് തക്ബീർ തറാൻ കിട്ടി, അല്ലാഹു അക്ബർ. അപ്പം ഇയാൾ ഇങ്ങനെ നോക്കിയാലോ, ഉസ്താദ് ഇപ്പം എവിടെയാ കൈവച്ചത്? പൂക്കളുടെയും നെഞ്ഞിൻ്റെ ഇടയിലാണ്. ഇയാൾ മെല്ലെ കൊണ്ടുപോയി ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അവിടെ കഴിച്ചു. ഒരല്പനേരം നിസ്കാരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു സാധനം ഇങ്ങനെ പുറത്തു കൂടി വന്നു. ഇയാളൊരു ഹലാക്കിൻ്റെ കുപ്പായൊക്കെ ധരിച്ച്, ഒരു പെരുന്താടിയൊക്കെ വെച്ച്, തലയിൽ തൊപ്പൊന്നുമില്ലാത്ത ഒരു ആഫ്കൈ കുപ്പായിട്ടൊരു സാധനം. അയാൾ നേരെ വന്ന നിസ്കാരം അറിയാത്ത ഈ സാധുവിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് രക്തത്തക്കിവീർ, അല്ലാഹു അക്ബർ, മേപ്പെട്ട രക്ഷപ്പെടുത്താം. അപ്പം ഇയാൾ നിസ്കാരം അറിയാത്തോ അങ്ങനെ നോക്കി പഠിച്ചോനെ, ഇയാൾ എവിടെ വെച്ച് കൈ നെഞ്ഞിൻ്റെ മേലെ. ഇയാൾ നൃത്തം കണ്ടതിന് ട്രാൻസ്ഫോമറൊക്കെ നോക്കിയ മാതിരി അഭായം. എന്തൊരിക്കും പഠിച്ചോനെ, ഈ ചങ്ങായി മൂലിയരെ കൈ മേപ്പെട്ട് പൊങ്ങാത്ത, അല്ല ഷോളറിനും എല്ലാം അസുഖം ഉണ്ടാവും എന്ന് കരുതി ഈ പാവ നിസ്കാരം അറിയാത്ത മനുഷ്യൻ എല്ലാ കൈ അവിടെ കൊണ്ടുവച്ചു. അപ്പം വേറെ ഇങ്ങേ പുറത്ത് വേറൊരാൾ ഇങ്ങനെ കയറി വന്നു, പുറത്ത് ടൈറ്റ് ഫിറ്റ് ഫാൻ്റെ ഒക്കെ ഇട്ടൊരു ചെറിയ കുപ്പായൊക്കെ ധരിച്ചിട്ട് മീശൻ താടിയൊക്കെ ഒന്നായിട്ട് പഠിച്ചൊരു സാധനം. അയാൾ നേരെ വേക്കിൽ കൂടി വന്ന് നിസ്കാരം അറിയാത്തവൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ അടി കൂടെ ഏറ്റ താങ്ങലാ മേപ്പെട്ട്. അതോടുകൂടെ ഇയാൾക്ക് ബേജാറായി. പഠിച്ചോൻ അഞ്ഞു പേരിനോൻ എവിടുക്ക കയ്യോ കൊണ്ടുപോകുക എന്നുള്ള ബേജാറായി ഇയാൾക്ക്. ഇയാൾ അവസാനം എന്ത് ചെയ്തു പറയുന്നത്, ഇയാൾ ഇങ്ങനെ ചിന്തിച്ചു, അങ്ങോട്ട് നോക്കുമ്പോൾ മേപ്പെട്ട കൈ, ഇങ്ങോട്ട് നോക്കുമ്പോൾ താഴെ കൈ, നടുക്ക് നോക്കുമ്പോൾ നടുക്കാ കൈ, ഇഞ്ഞു പേരിനോൻ എവിടുക്ക കൈ കൊണ്ടുവന്നൊരു പൊടുത്തൂല്ല. അവസാനം ആരേറ്റും നമ്മൾ എതിർപ്പ് വേണ്ട, നമ്മളെല്ലാവരും ആളാവുക എന്ന് കരുതി ഈ സാധു നിസ്കാരം കയ്യോളം ഇങ്ങനെ പോയി. അവസാനം പേര് അവസാനിച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പോവുക, ഇനി മേലിൽ പണ്ടാർത്തിനെ വിളിക്കരുത്, കാരണം ഇതോടുകൂടെ ഞാൻ ഇടങ്ങാറായി. ഞാൻ തമാശക്ക് പറയാറ് എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ ഇതൊക്കെ നമ്മളെ മുമ്പിലുള്ള പ്രതിസന്ധിയാണ്. ഒരു ഭാഗത്ത് ബിദഅത്ത് മുജാഹിദ് പോലുള്ള സാധനങ്ങൾ, മറ്റൊരു ഭാഗത്ത് ജമാഅത്ത് പോലുള്ള സാധനങ്ങൾ.
അതേ പ്രകാരം മറ്റൊരു ഭാഗത്ത് എല്ലാവരും വേണം എന്ന് പറയുന്ന യൂത്തന്മാർ. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മൾ തന്നെയാണ്, എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറയുന്ന ഒരു തരം വിഭാഗം. ഈ കൂട്ടത്തിനിടയിൽ ഹഖ് എന്താണ് എന്ന് സധൈര്യം പറയാനുള്ള ബാധ്യതയാണ് മുതാലിമങ്ങളായ സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇത്രയും വർഷക്കാലമായി, 90 വർഷക്കാലം നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വളരെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട്. അതാണ് ഹഖ്, അതാണ് സത്യം. അതല്ലാതെ കടന്നു വരുന്നത് മുഴുവനും ബാത്തിലാണ് എന്ന് വിശ്വസിക്കാനും അതിന് വേണ്ടി നമ്മളെ പ്രവർത്തകന്മാരെ സജ്ജരാക്കാനുമാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ഇൽമ കിട്ടി എന്ന് കരുതി നമ്മൾ പൊങ്ങാൻ പാടില്ല. ഇന്ന് പല ആളുകളും മുതാലിമീങ്ങൾ പല രംഗത്തുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള സന്തോഷം, ഇൽമിന്റെ അഹ്ലുകാരായ മുതാലിമീങ്ങളാകുന്ന നമ്മൾ അച്ചടക്കമുള്ളവരാണ്. വിജ്ഞാനം, വിനയം, സേവനം. മുമ്പൊരിക്കെ ഞാൻ ഒരു സ്ഥലത്ത് വയനാട് പോയപ്പോ അവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു, ഉസ്താദെ പ്രസിഡന്റിനോട് ചോദിച്ചു, അല്ലെ ഈ നാട്ടിലെ ഹാലെന്താ, അവിടെ സംഘടനകളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. നമ്മളെ സംഘടനന്റെ ആളാകുമ്പോ പിന്നെ അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അവിടുത്തെ പ്രസിഡന്റ് നാടൻ കാക്കൻ, അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ നാട്ടിൽ ഒരു സംഘടനയില്ല, ഒരു പ്രശ്നവുമില്ല, നല്ല സന്തോഷവും സമാധാനവുമാണ്. അതിന്റെ കാരണം എന്താന്ന് അറിയിച്ചു. എന്താ ചോദിച്ചു, ഞങ്ങളെ നാട്ടിൽ പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒറ്റ മൂലിയരും ഇല്ല. അല്ലാത്തൊരു ഭക്ഷണത്തറി പോയി. കാരണം ഒറ്റ മൂലിയരും ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നവും പടല്ല. അപ്പൊ ഞാൻ നിങ്ങളെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞങ്ങൾ അടുത്ത മഹല്ലിൽ കുറച്ച് ഓതാൻ പോണ മൂലിയരുട്ടിയാളുണ്ട്, കുറച്ച് ഓതാൻ പോണ മൂലിയരുട്ടിയാളുണ്ട്. അറ്റിങ്ങൾ ഓതാൻ പോക്ക് തുടങ്ങിയതോടുകൂടെ ആ നാട് ഫസാദായി. ഇപ്പൊ മറുപടിയും കുറുപടിയും പ്രശ്നം, മറുപടിയും പള്ളിയും ഭദ്രസയും പ്രശ്നങ്ങൾ ആകെ പ്രശ്നമാണ്. ഒക്കെ കാരണം 2-3-4 ദിനേശ് വീടുകൾ അവിടെ ഉണ്ടായതാണ്. സത്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ മുതാലിമീങ്ങൾ ഫിത്നയുടെയും ഫസാദിന്റെയും മഹിലുകാരാണെന്ന് പൊതുജനം വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മാറ്റമാണ് SKSSF പ്രവർത്തകന്മാരെ നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. നമ്മുടെ മഹല്ലത്തിൽ മഹല്ല കമ്മിറ്റിയുടെ കൂടെ നിന്ന് നാടിന്റെ നന്മക്ക് വേണ്ടി, പൂർവ്വസൂരികൾ കാണിച്ചൊരു നല്ല മാതൃകക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വഴിയിലേക്കാവണം നമ്മൾ ഇറങ്ങേണ്ടത്. നാം കേൾക്കുന്നതിന്റെ പിന്നാലെ പോകുന്നവരാകരുത്. നമുക്കിന്ന് പലവിധേന സംഘടനകളോ കള്ളത്തൊരീക്കത്തുകാർ ഒരുപാട് തൊരീക്കത്ത് പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മുതാലിമീങ്ങളാകുന്ന ആളുകൾ അറിയാതെ തൊരീക്കത്തിൽ പെട്ടുപോവുകയാണ്. ഏതൊരു തൊരീക്കത്ത് കടന്നു വന്നാലും അതിലൊക്കെ നമ്മളെ മൂലിയരുട്ടയാളും മൂലിയമാരും പോയി പെടുന്ന ഒരു സാഹചര്യം. അതിൽ ആത്മീയതയൊന്നുമില്ല, ആത്മീയതയൊന്നുമില്ല. അതിന് സിന്ദാബാദ് വിളിക്കുന്ന ഒരു സംഘടനയിലും പേര് കിട്ടൂല എന്ന് കാണുമ്പോൾ സെക്രട്ടറിയും പ്രസിഡന്റുമാകാൻ തൊരീക്കത്ത് സംഘടന എന്നൊരവസ്ഥയിലേക്ക് ഇപ്പം എത്തി നിൽക്കുക. പല ആളുകളും അങ്ങനെയാണ്. ഒരു സംഘടനയിലും സ്ഥാനമില്ല എന്ന് കാണുമ്പോൾ തൊരീക്കത്ത് സംഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സമ്മേളനം, അതിൻ്റെ ജില്ലാ കമ്മിറ്റി, അതിൻ്റെ പ്രസിഡന്റ് കമ്മിറ്റി, അതിൻ്റെ ഏരിയ കമ്മിറ്റി, അതിൻ്റെ മേഖലാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് തൊരീക്കത്ത് ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ആലോചിക്കണം, ആത്മീയ കച്ചവടം എന്ന് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മഹാനായ ശൈഖുനാ അത്യപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആ മഹാനവറുകൾ ആയിരക്കണക്കിന് ആളുകളെ ആത്മീയ രംഗത്ത് വളർത്തുകയാണ്. ഒരു സംഘടനയില്ല, ഇതൊരു സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടതല്ല, ഇതൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ആളുകൾക്കിടയിൽ കോലാഹലം ഉണ്ടാക്കേണ്ടതല്ല, ഇത് മനുഷ്യന്റെ മനസ്സിനെ സ്ഫുടം ചെയ്യുകയാണ് എന്ന്, എന്താണ് ത്വരീഖത്ത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ചില ത്വരീഖത്തുകളെ കേട്ടാൽ നമുക്ക് അറപ്പ് തോന്നിപ്പോകും. അച്ഛകൾ മയക്കാണ്ട് വെച്ചു കൊടുത്താൽ വളരെ നീചമായ പ്രഭാഷണം, സമസ്ത ആലിമീങ്ങളെ മുഴുവനും ഇകഴ്ത്തുന്ന, മുഴുവനും പരിഹസിക്കുന്ന, സമസ്തയെപ്പോലും അത് ബ്രിട്ടീഷുകാരുടെ ചാരസംഘടനയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ മടിയില്ലാത്ത ത്വരീഖത്തുകൾ. ഞാൻ എവിടെയോ കിതാബിലൂടെ വായിച്ചിട്ടുണ്ട്, മുണ്ടൻ ഏതൊരു സ്ഥലത്ത് ജിബിരിയിൽ വന്നു, ഒരു സ്ഥലത്ത് ജിബിരിയിൽ വന്നു. ജിബിരിയിൽ വന്നിട്ട് ആളുകൾക്കിടയിലൊക്കെ അയാൾ ഇങ്ങനെ ചികിത്സകളൊക്കെ നടത്തി, ആളുകളെയൊക്കെ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ജനങ്ങളെ തൻ്റെ വഴിയിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. അപ്പൊ ആ നാട്ടിലൊരു ബളവനായ ഒരാളുടെ, ആ ബളവനായ ചെറുപ്പക്കാരൻ പോയിട്ട് ഇയാളോട് പറഞ്ഞു, അല്ല നമ്മളിപ്പോ ഇങ്ങനെ ഈ ജിബിരിയിൽ എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കണം, നമുക്ക് വേറെ ജീവിക്കാൻ വേറെ വല്ല പണി നോക്കിക്കൂടെ. അപ്പൊ ഇയാള് പറഞ്ഞു, ചങ്ങായി എപ്പം ജീവിക്കാതൊക്കെ പറ്റുള്ളൂ, അതുകൊണ്ട് അനക്ക് വേണമെങ്കിൽ അടുത്ത മഹലിൽ പോയി മീക്കായിലേക്കോ, ഈ അമ്മളെ കഞ്ഞിയിൽ പോയി അരുണ്ട. ഞാൻ പറയുന്നത്, ഇന്ന് ഷെയ്ഖന്മാർക്ക് ജീവിക്കാനുള്ള വഴിയാണ് സത്യത്തിൽ ഇതൊക്കെ. അതിൽ മൂലമാരാകുന്ന നമ്മൾ പെടരുത്. നമുക്ക് വ്യക്തമായൊരു വഴിയുണ്ട്, അത് സമസ്തയുടെ പാതയാണ്. സമസ്തയുടെ ആലിമ്യങ്ങൾ വിശുദ്ധരാണെന്ന് കാലം തെളിയിച്ചു. മഹാനായ ശംസുൽ അലമ ഉസ്താദ് നബറല്ലാഹു മർക്കദ, ഒരു കാലത്ത് മുനാഫിഖാണ് എന്ന് എഴുതി മാത്തോട്ട മുഹമ്മദ് ഖ്വായ എഴുതിയ ശംസുൽ അലമക്ക് ഒരു തുറന്ന കത്ത് എന്നൊരു പുസ്തകമുണ്ട്. മാത്തോട്ട മുഹമ്മദ് ഖ്വായ അവരുടെ ഇസ്രയേസിന്റെ നേതാവായിരുന്നു,
കഴിഞ്ഞവിടെ SYS സമ്മേളനത്തിൽ ആദരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത പ്രമുഖ വ്യക്തിയാണ്. അയാൾ ഷംസക്കെതിരെ തുറന്ന കത്തെഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ സത്യത്തിൽ വിശ്വാസം ഈമാനുള്ളവന്റെ മനസ്സിനെ വേദനിപ്പിക്കും. ഷംസുലമയെ മുനാഫിഖാണെന്ന് ചിത്രീകരിച്ചു. ഷംസുലമയെ കപടനാണ്, ഷംസുലമ ബിദഅത്തുകാരനാണ്, ഷംസുലമ ആദർശം പണയം വെക്കുന്നവനാണ് എന്ന് പോലും പറയുകയും വലിയ നേതാവതിന് അവതാരിക എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ എതിർത്ത ഷംസുലമ ലോകത്തോട് വിട പറഞ്ഞപ്പോ അവര് പറഞ്ഞത് എന്താ? അവര് പറഞ്ഞത് ഷംസുലമ വിശുദ്ധനായിരുന്നു, ഷംസുലമ ആദർശ രംഗത്ത് ഉറച്ചു നിന്ന പണ്ഡിതനായിരുന്നു. ഇന്നും അവരുടെ പ്രഭാഷണത്തിൽ ഷംസുലമ വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേക സന്ദർഭമാണ്. നിങ്ങൾ ഓർക്കണം, അന്ന് എന്തിനു വേറെ സംഘടന അവരുണ്ടാക്കി എന്ന ചോദ്യത്തിന് അവർക്ക് ഇന്ന് മറുപടിയില്ല. ഷംസുലമ സെക്രട്ടറി ആയി നിൽക്കുമ്പോ, കണ്ണികത്ത് ഉസ്താദ് പ്രസിഡന്റായി നിൽക്കുമ്പോ മറ്റൊരു സംഘടനയുണ്ടാക്കി ദുന്യാവിന്റെ സുഖാഡംബരത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങിയ വിഘടിത വിഭാഗം ഇന്ന് അന്ന് ഷംസുലമ സെക്രട്ടറി ആയ സമയത്ത് എന്തിനു സംഘടനയുണ്ടാക്കി എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. കണ്ണികത്ത് പ്രസിഡന്റായ സമയത്ത് എന്തിന് മറ്റൊരു സംഘടനയുണ്ടാക്കി? മറുപടിയില്ല. അവരിന്ന് സത്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്, ആദർശപരമായ ഇരുട്ടിൽ തപ്പുകയാണ് വിഘടിത വിഭാഗം. അത്രയും ഒരാൾക്കും ഒരു അബദ്ധവും പറയാൻ കഴിയാത്ത സമസ്തയുടെ മഹാന്മാരായ ആലിമികൾ, ശേഖുനാ കാളമ്പാടി ഉസ്താദ്, അഭിനന്ദനായ കുമരമുത്തൂർ ഉസ്താദ്, അള്ളാഹു ബഹുമാന അവരൊക്കെ അള്ളാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, സൈനലമ ചെറുശ്ശേരി ഉസ്താദ്, ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഇന്ന അപാകത അവരിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അവരെ എതിർത്ത് സംഘടനയുണ്ടാക്കിയ ഒരാൾക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോ നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. എന്നാ മറുപക്ഷത്തുള്ളവരോ? എന്ന സമസ്ത എതിർക്കുന്ന മറുപക്ഷത്തുള്ളവരോ? അവരെ കുറിച്ച് അവർക്കെന്നെ വിശ്വാസമില്ല, അവരെ കുറിച്ച് അവർക്കെന്നെ വിശ്വാസമില്ല. ഇപ്പുറത്തൊരാള് വന്നിട്ട് പറയാണ് മുടിയെ കുറിച്ച് പറഞ്ഞത് അത് അത്ര ശരിയായില്ല, അവരാണ് അത് പ്രശ്നമല്ല, വേറെ ഒരാള് മുടിയും പൊടിയും ചട്ടിയുമായി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സാധുക്കൾ. അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ലാത്തൊരവസ്ഥ. ഏതോ ഒരു കാലത്ത് മാസപ്പിറവി വിവാദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പല ആളുകൾക്കും മാസപ്പിറവി വിവാദം. ആ സമയത്ത് മഹാനായ ശൈഖുനായ MT ഉസ്താദ് തുഹ്ഫയുടെയും മറ്റ് ഫിഖഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും ആധികാരികതയിൽ അവരെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയപ്പോ അന്ന് പത്മന രാമചന്ദ്രൻ നായരുടെ പുസ്തകം കൊണ്ടുവന്ന് ആദർശമുണ്ടാക്കാൻ നോക്കിയ ആളുകൾ ഇന്ന് പറയുന്ന എന്താണ്? നിങ്ങൾ അന്നത്തെ ആ നോമ്പാണ് കലാവ് കൂട്ടിക്കാളി, അത് നമ്മളെയൊക്കെ പറ്റിയൊരു അബദ്ധമാണ് എന്ന് ഇന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ ഒരിക്കലും പതറാത്ത ആദർശത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ എന്റെ മുത്തഅല്ലിമീങ്ങളെ, ധീരമായി ഉറച്ചു നിന്ന് സമസ്തയ്ക്ക് ശക്തി പകർന്ന് അതിന്റെ ആദർശം നിലനിർത്താൻ എല്ലാവിധ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പറയാമീൻ പറ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ആ വിഷയത്തിൽ ഇന്ന് മാത്രമല്ല അവരുടെ വലിയ നേതാവ്, ഞാൻ നിർത്തുകയാണ്, വലിയ നേതാവ്, ആ നേതാവിന്റെ കോമാളിത്തരം ഇന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ വരുന്ന സമയത്തുണ്ടാകുന്ന കോമാളിത്തരങ്ങൾ ഇന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, പണ്ട് ഒരു മാനസിക രോഗിയായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ രോഗിയായാൽ ഹോസ്പിറ്റലിലേക്ക് കാണാൻ പോകും. ഹോസ്പിറ്റലിൽ കാണാൻ പോയിട്ട് രോഗിയുടെ കുടുംബക്കാരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോരാ നേരത്ത് ആ രോഗികളോട് ആളുകളോട് ഇയാൾ പറയും, ഒന്നും നാവുകൊണ്ട് അയാൾ പറയില്ല, അയാൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കും, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോരും. അവസാനം ഒരു 6 മാസം കഴിഞ്ഞ് അയാൾ അന്വേഷിക്കും ആ രോഗി എന്തായി. അപ്പൊ ചില ആളുകൾ പറയും ആ രോഗി മരിച്ചു. അപ്പൊ ഇയാള് പറയും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കാര്യമില്ല നോക്കിയിട്ട്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നോക്കിയിട്ട് കാര്യമില്ല രക്ഷയില്ല എന്ന്. ഏയ് അല്ല, രോഗം മാറി സുഖമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാള് പറയും അന്നെ ഞാൻ പറഞ്ഞില്ലേ ആ പ്രശ്നമില്ല എന്ന്. അയാള് എല്ലാരും അയാൾ ഇക്കോലത്തിനുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തും പറയാം. സത്യത്തിൽ അയാളൊരു കോമാളിയാണ് എന്ന് അനുയായികൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുയായികൾ വ്യക്തമായി പിന്നെ മഹാനായ ശൈഖുന നാട്ടിക ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നേതാവ് പിരിച്ചു കൊണ്ടുവരിക, ബാക്കിയുള്ളവർക്കൊക്കെ ജീവനാംശം നൽകി വളർത്തുക, പിന്നെ അവരെന്ത് എതിർക്കാനാണ്? ഞാൻ പറയുന്ന എന്റെ സ്നേഹനദികളായ മുത്തഅല്ലിമീങ്ങളെ, നമുക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഭൗതിക സുഖങ്ങളും ആഗ്രഹിക്കാത്ത വിശുദ്ധരിൽ വിശുദ്ധരായ ആലിമീങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർക്ക് പിന്നാലെ ഷടകുടഞ്ഞെഴുന്നേറ്റ് ധീരമായി നമ്മൾ പ്രവർത്തിക്കുകയും ഏതെങ്കിലും അലവലകൾ കടന്നു വരുമ്പോഴേക്ക് അതിലൊന്നും പെട്ടുപോകേണ്ടവരല്ല ഞാനും നിങ്ങളും. നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ്, അള്ളാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ഉസ്താദിനോട് മുത്തഅല്ലിമീങ്ങൾ വല്ല സംശയവും ചോദിച്ചാൽ ഉസ്താദ് മറുപടി പറയും, മുസ്ലിയാരെ അതിനെ തെളിവ് മദ്രസയിലെ ബുക്കിലുണ്ട് എന്ന് പറയും, അതല്ലെങ്കിൽ മംഗൂസ് മൗലൂദുണ്ട് എന്ന് പറയും, മംഗൂസ് മൗലൂദിലുണ്ട് എന്ന് പറയും. എന്തിനാ അങ്ങനെ തെളിവ് പറയുന്നത്?
മംഗൂസ് മൗലിദുള്ളതും അതേ പ്രകാരം മറ്റുള്ള ഗ്രന്ഥങ്ങളിലുള്ളതൊക്കെ ഹക്കാണ്, ഔലിയാക്കൾ എഴുതിയതാ, അതിനൊന്നും പോരായില്ല. ഇനി അത് അവരെഴുതിയതിന്റെ തെളിവ് എവിടെ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ കടമ, അല്ലാതെ അവരെഴുതിയത് ചെറിയൊരു അപാകതയുണ്ട് എന്ന് പറയേണ്ടതല്ല. ആ ഒരവസ്ഥയിൽ അഭിനന്ദനായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബിയുടെ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞു. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ആലിമീങ്ങൾ പറയുന്ന കാര്യം അനുസരിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അഖിലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആദർശം നമ്മുടെ കരങ്ങളിലാണെന്ന് മനസ്സിലാക്കി എസ് കെ എസ് എസ് എഫിന് ശക്തി പകരാനും നമ്മുടെ എല്ലാവിധ സമ്പത്തും നന്മക്ക് വേണ്ടി, നാടിന്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും മുത്താലിമീങ്ങളെ നമുക്ക് കഴിയണം. അതിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.